ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിൽ പകർച്ചവ്യാധി രോഗ വ്യാപനം കുറഞ്ഞതോടെ സ്കൂളുകളിൽ ഇളവ് പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്ത്. മാർച്ച് 20 ഞായറാഴ്ച മുതലാണ് സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലും ഈ ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നത്. 12 വയസ്സിന് താഴെയുള്ള പൊതു സ്വകാര്യ സ്കൂളുകളിലെയും കിൻഡർ ഗാർഡനുകളിലെയും വിദ്യാർത്ഥികൾ ഇനി മാസ്ക് ധരിക്കേണ്ടതില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. എന്നാൽ മാസ്ക് ധരിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് തുടരുന്നതിൽ തടസ്സമുണ്ടാകില്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അതേസമയം വാക്സിൻ സ്വീകരിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിലെ ആന്റിജൻ പരിശോധന തുടരും. ഹോം കിറ്റ് ഉപയോഗിച്ചാണ് പരിശോധനകൾ. പകർച്ചവ്യാധി രോഗ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി നേരത്തെയുള്ള നിർദ്ദേശങ്ങൾ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ റിയാദിൽ താമസ സ്ഥലത്തുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അൽ യാസ്മിൻ പരിസരത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിലാണ് വൻ ശബ്ദത്തോടെയും മിന്നലോടെയും സ്ഫോടനം ഉണ്ടായത്. താമസ സ്ഥലത്തുണ്ടായ വാതക ചോർച്ചയാണ് പൊട്ടിത്തെറിക്ക് കാരണമെന്ന് റിയാദ് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഫോടനത്തെ തുടർന്ന് കെട്ടിടത്തിൻ്റെ അടുക്കള ഭാഗവും സംഭവസ്ഥലത്തുണ്ടായിരുന്ന നിരവധി കാറുകളും തകർന്നിട്ടുണ്ട്. തെക്കൻ ഇറാനിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം UAE, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ അനുഭവപ്പെട്ടു. ഇറാനിയൻ തീരദേശ പട്ടണമായ ബന്ദർ ലെൻഗയിൽ നിന്നും 60 കിലോമീറ്റർ വടക്കായാണ് 6.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം US ജിയോളജിക്കൽ സർവേ 5.8 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ദുബായ്, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലെ താമസക്കാർ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രകമ്പനത്തിന്റെ അനുഭവം പോസ്റ്റ് ചെയ്തു. പുലർച്ചെ 3:15 പ്രകമ്പനമുണ്ടായതായി UAE ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 171 പേർക്കാണ് പുതുതായി പകർച്ചവ്യാധി രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 330 പേരുടെ പരിശോധനാഫലം നെഗറ്റീവാവുകയും ചെയ്തു. പുതുതായി രാജ്യത്ത് രോഗമരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിൽ ഇതുവരെ 387,180 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 380,425 പേർക്ക് ഇതിനോടകം തന്നെ രോഗം ഭേദമാവുകയും ചെയ്തു. 4,250 ആകെ രോഗമരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിലെ രോഗമുക്തി നിരക്ക് 98.3% ഉയർന്നു. പുതുതായി 23 പേരെ കൂടി വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചതോടെ ഒമാനിൽ വിവിധ ആശുപത്രികളിലായി 30 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 11 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. വടക്ക് പടിഞ്ഞാറൻ കാറ്റിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും പൊടിക്കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മരുഭൂമിയിലും തുറസായ സ്ഥലങ്ങളിലുമായിരിക്കും കാറ്റിനെ തുടർന്ന് പൊടി ഉയരാൻ കൂടുതൽ സാധ്യത. മൊസന്തം ഗവർണറേറ്റ് ഉൾപ്പെടെ രാജ്യത്തെ തീരപ്രദേശങ്ങളിൽ തിരമാലകൾ 2 മുതൽ 2.5 മീറ്റർ വരെ ഉയർന്നേക്കും. വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കുന്നു. ഈ മാസം ഇതുവരെ 30-ൽ കയ്യേറ്റങ്ങളാണ് അധികൃതർ കണ്ടെത്തിയത്. മൃഗങ്ങളുടെ തൊഴുത്തുകൾ, കൃഷി, പാർപ്പിട ആവശ്യങ്ങൾ തുടങ്ങിയവയ്ക്കായിരുന്നു സീബിൽ ഭൂമി കയ്യേറിയിരുന്നത്. ഇത്തരത്തിൽ 36 ഭൂമി കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. ഇവ തിരിച്ചുപിടിക്കാനുള്ള നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നാട് കടത്തപ്പെട്ടവർക്ക് UAEയിലേക്ക് മടങ്ങാൻ അപ്പീൽ നൽകാം. പുതിയ മയക്കുമരുന്ന് നിയമ ഭേദഗതിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ടവരെ നാട് കടത്തണമെന്ന് നിർബന്ധമില്ലെന്ന് നേരത്തെ നിയമം പാസാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മുമ്പ് നാട് കടത്തപ്പെട്ടവർക്ക് തിരികെ എത്താം എന്നറിയിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് കേസുകളിൽ കുടുങ്ങുന്നവർക്ക് പുതുജീവിതവും പുനരധിവാസവും നൽകാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ആദ്യമായി മയക്കുമരുന്ന് കേസുകളിൽ അകപ്പെട്ടവർക്കും ചെറിയ കേസുകളിൽ പെട്ടവർക്കുമാണ് ഇളവ്. എന്നാൽ മയക്കുമരുന്ന് കടത്തുകാർക്കും ഡീലർമാർക്കുമുള്ള ശിക്ഷ കർശനമായി തുടരും. മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവരെ തിരിച്ചുവരാൻ കഴിയാത്ത രീതിയിൽ പാസ്പോർട്ടിൽ പതിപ്പിച്ച് നാട് കടത്തുന്നതായിരുന്നു ശിക്ഷ. ഇതിനെതിരെ അപ്പീൽ നൽകാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഇനി മുതൽ നാടുകടത്തൽ ശിക്ഷയിൽ ജഡ്ജിക്ക് തീരുമാനമെടുക്കാമെന്ന് നിയമ ഭേദഗതിയിൽ പറയുന്നു. ജഡ്ജിയുടെ തീരുമാനത്തിനെതിരെയും അപ്പീൽ നൽകാൻ സാധിക്കും.
ഖത്തറിൽ ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴത്തുകയിൽ പ്രഖ്യാപിച്ച ഇളവാനുകൂല്യം ഇന്ന് അവസാനിക്കും. ഗതാഗത ലംഘന സെറ്റിൽമെന്റ് സംരംഭത്തിന് കീഴിൽ 2021 ഡിസംബർ 18 ആരംഭിച്ച 3 മാസത്തെ ഇളവ് കാലാവധിയാണ് 17 അവസാനിക്കുക. ലംഘനങ്ങളിൽ 50% ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെട്രാസ് 2 അല്ലെങ്കിൽ ഇ സേവന പോർട്ടൽ മുഖേന പിഴത്തുക അടയ്ക്കാം. കഴിഞ്ഞ 3 വർഷത്തിനിടെ നടത്തിയ ഗതാഗത ലംഘനങ്ങളുടെ പിഴത്തുകയിലാണ് 50% ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2018 ഡിസംബർ 18 ശേഷമുള്ള ലംഘനങ്ങളായിരിക്കണം. ഇളവ് കാലാവധി അവസാനിക്കുന്നതോടെ ഗതാഗത ലംഘനങ്ങൾക്കുള്ള പുതിയ നിയമ നടപടികൾ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗതാഗത വകുപ്പ്. നിയമലംഘനങ്ങളുടെ പേരിൽ ഖത്തറിലെ 24 മാൻപവർ സപ്ലൈയിംഗ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ തൊഴിൽ മന്ത്രാലയം ഉത്തരവിട്ടു. സപ്ലൈയിംഗ് സ്ഥാപനങ്ങൾ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അധികൃതർ നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. തൊഴിലുടമകളുമായുള്ള കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാലും മാൻപവർ റിക്രൂട്ട്മെന്റ് ഓഫീസുകളെ നിയന്ത്രിക്കുന്ന മന്ത്രാലയത്തിന്റെ തീരുമാനങ്ങൾ ലംഘിച്ചതിനുമാണ് നടപടി. ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കാരങ്ങൾ ഈ വർഷാദ്യം പ്രാബല്യത്തിൽ വന്നതിനു പിന്നാലെ ഇവ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വിവിധ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളിൽ പരിശോധന സജീവമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ച 24 സ്ഥാപനങ്ങളുടെ പേര് വിവരവും അധികൃതർ പുറത്തുവിട്ടു. യുഎയിലെ കമ്പനികൾ ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകണമെന്നും തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം. ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിൽ ഏതാനും കമ്പനികൾ പരാജയപ്പെടുന്നത് സമരങ്ങളിലേക്ക് നയിക്കുന്നു എന്നും ഇത്തരം കാര്യങ്ങൾ മതത്തിനും നിയമങ്ങൾക്കും എതിരാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ നോർത്ത് സെക്യൂരിറ്റി വകുപ്പ് ടെക്നിക്കൽ ഓഫീസിലെ ക്യാപ്റ്റൻ മിഷൽ മുബാറക് അൽ മൻസൂരി ചൂണ്ടിക്കാട്ടി. സേഫ്റ്റി നടപടികൾ, ഭക്ഷണം, ഉചിതമായ താമസ സൗകര്യങ്ങൾ എന്നിവയിലൂടെ തൊഴിലാളികളുടെ ജീവിതം സംരക്ഷിച്ചും തൊഴിൽ സ്ഥലങ്ങളിലും പുറത്തുമുള്ള അടിസ്ഥാന ആവശ്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയും രാജ്യത്തിന്റെ സുരക്ഷ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. രാജ്യത്തെ നടപടികളെയും നിയമങ്ങളെയും കുറിച്ച് തൊഴിലാളികളെ ബോധവൽക്കരിക്കുകയും മോഷണങ്ങളും ആക്രമണങ്ങളും തടയാൻ തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിൽ CCTVകൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ പ്രവർത്തനം 7 May വരെ നീട്ടിയതായി അധികൃതർ അറിയിച്ചു. അബുദാബിയിലെ ബസ്സുകളിൽ മാന്യമായി പെരുമാറിയില്ലെങ്കിൽ 100 ദിർഹം മുതൽ 500 ദിർഹം വരെ പിഴ ഈടാക്കുമെന്ന് ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ അറിയിച്ചു. പൊതുഗതാഗത ഉപയോക്താക്കൾ പതിവായി നടത്തുന്ന നിയമലംഘനങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു മുന്നറിയിപ്പ് വീഡിയോയും ITC ട്വിറ്ററിൽ പങ്കുവച്ചു. സഹയാത്രികരോട് അപമര്യാദയായി പെരുമാറുകയോ ഡ്രൈവറോട് ശകാരിക്കുകയോ മറ്റ് യാത്രക്കാരോട് അനാദരവ് കാണിക്കുകയോ അവരോട് അസഭ്യം പറയുകയോ ചെയ്താൽ 500 ദിർഹം പിഴ ചുമത്തും. ഇന്നു മുതൽ ദുബായ് അൽബൈത് മെത്തോഹിദ് അൽ വാർക്ക COVID-19 വാക്സിനേഷൻ സെന്റർ അടച്ചിടുമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി ട്വിറ്ററിൽ അറിയിച്ചു. ഇതിനോടകം ഈ കേന്ദ്രത്തിൽ വാക്സിനേഷൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്ന താമസക്കാർക്കായി പുതിയ സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു SMS അയക്കുമെന്നും DHA പറഞ്ഞു. ജാനുവരിയിൽ ദുബായിലെ 1 സെൻട്രൽ COVID-19 വാക്സിനേഷൻ സെന്ററും അടച്ചുപൂട്ടുന്നതായി DHA അറിയിച്ചിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.